हेलो गाइस എല്ലാവർക്കും വിദാസ് ലോഗം ഗ്രാഫിക്സ് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെയിന്റ് ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു കാൻഡിൽ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ നല്ലോണം കഴുകി വൃത്തിയാക്കി നല്ലോണം ഉണക്കി എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഫെവിഗം ആണ് ഞാൻ ഇവിടെ 10 രൂപയുടെ ഫെവിഗം എടുത്തിട്ടുണ്ട് yellow കളറിലുള്ള എടുത്തേക്കുന്നത് ഇത് റെഡ് കളർ റോസ് കളർ ഗ്രീൻ കളർ എന്ന പല കളേഴ്സിലും ഈ ഒരു ഫെവിഗം അവൈലബിൾ ആണ് ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ളത് yellow കളർ ക്രയോൺസ് ആണ് yellow കളർ ഗ്ലൂ ആണെങ്കിൽ yellow കളർ ക്രയോൺസ് എടുക്കുക അപ്പോൾ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കളർ ക്രയോൺസ് എടുക്കുക ഇനി നമുക്ക് ആവശ്യം കടുകാണ് കടുകല്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകോ അല്ലെങ്കിൽ ഉലുവയൊക്കെ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കളറിലുള്ള കുഞ്ഞു കുഞ്ഞു ബോൾസ് ഒക്കെ എടുക്കാവുന്നതാണ് ട്ടോ നമുക്ക് വേണ്ടത് മെഴുകുതിരി ആണ് ട്ടോ ഞാൻ ഇവിടെ രണ്ട് മെഴുകുതിരി എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ച ആ ഒരു ബോട്ടിൽ വെക്കുക എന്നിട്ട് അതിലേക്ക് ഫെവിഗം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഫെവിഗം ഒഴിച്ചു കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് പകുതി വരെ ഒഴിച്ചു കൊടുത്താൽ മതി ട്ടോ കണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു ഇതിൻ്റെ പകുതി വരെ ഇട്ടു കൊടുത്താൽ മതി ഇതിലേക്ക് കടുകൊന്ന് ഇത്തിരി ഇത്തിരിയായി ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ സ്പൂണിലൊക്കെ ഇടുമ്പോൾ കുറേ ആയപ്പോൾ പക്ഷെ ആ കുറേ ഒന്നും പാടില്ല കുറേ ആയ കാണാൻ റസ് ഉണ്ടാവില്ല കുറച്ച് കുറച്ചായി ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലോണം അത് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ സൈഡിലാവുന്ന രീതിയിൽ കണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ആയിരിക്കണം ഇനി മെഴുകുതിരി ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതൊന്ന് അലിയിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ചെറിയൊരു വെള്ളം പോലെ ആക്കി അലിയിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ടാണ് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ക്രയോണ് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്പൂണിലേക്ക് മെഴുകുതിരി കുഴുരാന്ന് അരിഞ്ഞിട്ടതും അതുപോലെ തന്നെ ക്രയോൺസ് അരിഞ്ഞിട്ടതും ഒരു സ്പൂണിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിലേക്ക് ഇത് വെക്കുമ്പോൾ കണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ അലിഞ്ഞ് കിട്ടുന്ന കാണാൻ പറ്റും കണ്ടോ ഇപ്പോൾ എല്ലോ കളറൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അലിഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ലോണം അലിഞ്ഞ് കിട്ടുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലോണം അലിഞ്ഞ് കിട്ടുന്നതായിരിക്കും ഇനി ഇതിലേക്ക് ആ ഒരു സ്പൂണിലുള്ള ആ ഒരു മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ടോപ്പിലാക്കി മുഴുവനായിട്ട് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒഴിച്ചു കൊടുത്ത അപ്പം തന്നെ നമ്മുടെ മെഴുകുതിരിൻ്റെ ആ സാധനമില്ലേ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ആ കട്ടയാകുമ്പോൾ അതവിടെ ഇരുന്നോളും അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം കിട്ടിയില്ലെങ്കിൽ മെഴുകുതിരി ചെത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ താരം ഇതെടുത്താലും മതി ഞാൻ അങ്ങനെ എടുത്തത് അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ